നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാം തന്നെ സ്വാതന്ത്ര്യ ദിനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അവരുടെ എല്ലാം മാസ്റ്റർ ഹെഡ് അവരുടെ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ ഇന്ത്യയുടെ ദേശീയ പതാക ആലേഖനം ചെയ്തിരിക്കുന്നു ഒപ്പം എഴുപത്തഞ്ചാമത്തെ ദിനമായതുകൊണ്ട് എല്ലാ പത്രങ്ങളും തന്നെ ഇന്ന് പ്രത്യേക സപ്ലിമെൻ്റ് ഇറക്കിയിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട് കാണാതെ പോയത് ഞാൻ എല്ലാ പത്രവും കണ്ടില്ല ഒൻപത് പത്രങ്ങളാണ് ഞാൻ പരിശോധിച്ചത് ഈ ഒൻപത് പത്രങ്ങൾ ഞാൻ പരിശോധിച്ചപ്പോൾ പ്രത്യേക സപ്ലിമെൻറ്റ് ഇല്ലാതെ കണ്ടത് സുപ്രഭാതവും മംഗളവുമാണ് ഒരുപക്ഷെ അവർക്ക് പരസ്യം ലഭിക്കാത്തതുകൊണ്ട് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ കുത്തകേറ്റെടുത്തിരിക്കുന്നത് ജൈൻ സർവകലാശാലയാണ് പത്രങ്ങളിലെല്ലാം ഒന്നാം പേജിൽ ജയിൻ സർവകലാശാലയുടെ പരസ്യമുടി ഈ ജൈൻ സർവകലാശാല തന്നെ ഏറെ ദുരൂഹതകളുള്ള ദുരൂഹതകളുള്ളതെന്നാണ് മലയാളികളാണ് അതിന് പിന്നാമ്പുറത്തുള്ളത് അതിൻ്റെ നടത്തിപ്പുകാരെ കുറിച്ച് നിരവധി പരാതികൾ മുൻപുണ്ടായിരുന്നു തട്ടിപ്പ് കേസിലൊക്കെ പ്രതികളായിരുന്നു എന്തായാലും ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ മാസത്തിൽ രണ്ടും മൂന്നും തവണ ഒന്നാം പേജിൽ പരസ്യം കൊടുക്കുന്നവരായി അവർ മാറിയിരിക്കുന്നു ഇപ്പോൾ അവരുടെ യു ജി സിയുടെ അംഗീകാരമുണ്ട് എന്നൊക്കെ പറയുന്നു എന്തുമാവട്ടെ പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെയൊരു ഓൺലൈൻ സർവകലാശാല രൂപപ്പെടുന്നത് അവർക്ക് കേരളത്തിലുള്ള മറ്റ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മറ്റ് സർവകലാശാലകളെ അതിജീവിച്ച് പരസ്യം കൊടുക്കാൻ കഴിയുന്നത് എത്രമാത്രം വാലിഡിറ്റി ഇവരുടെ കോഴ്സുകൾക്കുണ്ട് എന്നതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ പത്രങ്ങളിൽ ഒന്നാം പേജിൽ പരസ്യം കൊടുത്താൽ ഏതു വിഷവും വിൽക്കാവുന്ന ഒരു സാഹചര്യമുള്ളതുകൊണ്ട് അതാനും ചർച്ച ചെയ്യുകയില്ല ഇന്നെന്തായാലും സ്വാതന്ത്ര്യദിനത്തിന്റെ കുത്തകാവകാശം അവർ ഏറ്റെടുത്തിരിക്കുന്നു അതവിടെ നിൽക്കട്ടെ ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഒരു പ്രത്യേക സപ്ലിമെന്റ് ഇറക്കുന്നതിനെ കുറിച്ചാണ് ആ സപ്ലിമെന്റ് എല്ലാ പത്രങ്ങളും ഭംഗിയായി ചെയ്തിരിക്കുന്നു അവരുടെ ദേശസ്നേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ട നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കേണ്ടതാണ് ഓർമ്മിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് അത് സംബന്ധിച്ച ലേഖനങ്ങളും ആ പ്രത്യേകിച്ച് മുക്കാൽ നൂറ്റാണ്ടാവുമ്പോൾ അതേക്കുറിച്ചുള്ള കുറിപ്പുകളുമൊക്കെ വരേണ്ടിയിരിക്കുന്നു എല്ലാവരും ദേശസ്നേഹത്തിൽ അധിഷ്ഠിതമായി തന്നെ ചെയ്തിരിക്കുന്നു ഇന്നത്തെ മാതൃഭൂമി മാതൃഭൂമിയുടെ ഇത് സ്വപ്നം കാണാം അദ്ദേഹത്തെ പോലെ തന്നെ കമൽഹാസനാണ് ഒരു പ്രത്യേക ലേഖനം എഴുതിയിരിക്കുന്നത് കമൽഹാസൻ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ വിലയിരുത്തിയിരിക്കുന്നു ഒപ്പം അകത്തെല്ലാം ദിനത്തെക്കുറിച്ചാണ് ഏറ്റവും ഉച്ചത്തിലുള്ളത് മാത്രമല്ല എല്ലാ സ്വരങ്ങളും കേൾക്കപ്പെടുമ്പോൾ മാത്രം ഒരു പത്രം സ്വാതന്ത്ര്യത്തെ നിർവചിച്ചപ്പോൾ ദീപശിഖിയെന്നി മാതൃഭൂമിയുടെ ചരിത്രം മാതൃഭൂമിയുടെ ത്രസിപ്പിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ത്രസിക്കുന്ന ഓർമ്മകൾ എന്ന് പറഞ്ഞ പ്രത്യേകം തന്നെ മാതൃഭൂമി കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ മാതൃഭൂമി അവരുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിലെ അവരുടെ എഡിറ്റോറിയലൊക്കെ കൊടുത്തിട്ടുണ്ട് മാതൃഭൂമിക്ക് അതിനുള്ള അവകാശമാണ് അന്നത്തെ പേജ് അവർ അതേപടി എടുത്തുകൊടുത്തിരിക്കുന്നു വളരെ സന്തോഷമുണ്ട് മാതൃഭൂമിക്ക് അതിനുള്ള അവകാശവും ഉണ്ട് കാരണം മാതൃഭൂമി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട മാധ്യമമായിരുന്നു മനോരമ അങ്ങനെയൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് വാസ്തവമല്ല മനോരമ വാസ്തവത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരിലൊന്നും ഒന്നും ചെയ്തതായി ആർക്കും അറിയില്ല പക്ഷേ അവർ അവരവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഭംഗിയായി തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ ഇന്ത്യൻ രാഷ്ട്രത്തെയും ഒക്കെ ഒരു വൃക്ഷമായി ചിത്രീകരിച്ചുകൊണ്ട് നാം ഒന്ന് ഒന്നാമതേ എന്ന തരത്തിൽ ഇന്ത്യയുടെ ഒന്നാമതെത്തിയിരിക്കുന്ന അഭിമാനത്തെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഭരണം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്തെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലോകത്ത് ഏറ്റവും വലിയ തപാൽ ശൃംഖല സൈനിക ശക്തിയിൽ ലോകത്ത് നാലാമത് നമ്മുടെ വിനോദം ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ വനിതാ പൈലറ്റുകളുള്ള രാജ്യം നമ്മുടെ വിജയങ്ങൾ രണ്ട് ക്രിക്കറ്റ് ലോകകപ്പുകൾ ട്വന്റി ട്വന്റി ഒളിമ്പിക്സ് സ്വർണം നമ്മൾ ജനസംഖ്യയിൽ ലോകത്ത് രണ്ടാമത് നമ്മുടെ സമ്പത്ത് ലോകത്ത് മൂന്നാമത്തെ വലിയ സമ്പത്ത് ആകാശം കടം നമ്മൾ സ്വന്തം നമ്മുടെ അന്നം കാർഷിക ഉൽപ്പന്നത ലോകത്ത് മൂന്നാം സ്ഥാനം അങ്ങനെ ഇന്ത്യയുടെ അഭിമാനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് മലയാള മനോരമ അവരുടെ കടമ ഭംഗിയെ നിറവേറ്റിയിരിക്കുന്നു നമ്മൾ ഓരോ ഇന്ത്യക്കാരും നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട് നമ്മൾ കോട്ടങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ അക്കാര്യത്തിൽ മനോരമ സ്കോർ ചെയ്തിരിക്കുന്നു മനോരമയ്ക്ക് അഭിവാദ്യങ്ങൾ ജന്മഭൂമി അവർ സ്വാഭാവികമായും സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന പേരിൽ എസ് സന്ദീപ് എന്ന് പറയുന്ന ഒരു ആളുടെ വിശദമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമൊക്കെ വളരെ കൃത്യമായി എഴുതി ബി ജെ പിയിലേക്ക് മോദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അത് അവരുടെ രാഷ്ട്രീയ ചുമതലയാണ് വെള്ളിത്തിരയിലെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ എന്ന പേരിൽ സിനിമ വർക്കരുത് ശാസ്ത്ര കുതിപ്പ് ഇന്ത്യയുടെ വികസനത്തിൻ്റെ ഏടുകൾ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു വാരാദ്യ കൗമുദി ആദർശത്തിന്റെ സമരസൂര്യൻ എന്ന പേരിൽ ഗോപിനാഥൻ നായർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ അപൂർവം സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് വളരെ സുന്ദരമായി നൂറിൻ്റെ നിറ നിറവിലേക്ക് കിടക്കുന്ന ഗോപിനാഥൻ നായരിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിലെ അധികം വാചകത്തിലേക്ക് കടക്കാതെ അവർ ദിനത്തിൽ ഒരാളെ ഒരു സ്വാതന്ത്ര്യ പോരാളി ആഘോഷിച്ചിരിക്കുന്നു സൺഡേ ദീപിക ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന പേരിൽ സുന്ദരമായി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള കുഞ്ചു എന്നു പേരുള്ള ഒരു പട്ടാളക്കാരനും പിന്നീട് എഴുത്തുകാരനുമൊക്കെയായ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയുടെ ജീവിതകഥയാണ് ദീപിക അവതരിപ്പിച്ചിരിക്കുന്നത് മാധ്യമം അവർ ഭംഗിയെ തന്നെ മാധ്യമവും അവതരിപ്പിച്ചിരിക്കുന്നു കുഴിച്ചുമൂടിയ സത്യങ്ങൾ ഒരു നൂറ്റാണ്ടിന് ശേഷം കണ്ടെടുക്കുന്നു പൂക്കോട്ടൂർ യുദ്ധത്തിൽ എത്ര ബ്രിട്ടീഷ് സൈനികർ കൊല്ലപ്പെട്ടു ഒരു പഴയ ചരിത്രം അവർ എക്സ്ക്ലൂസീവായി പരിശോധിക്കുകയാണ് ഇനി ലഭിക്കാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തുഷാർ ഗാന്ധിയുടെ സങ്കടപ്പെടുത്തലുണ്ട് ദീപ് പറഞ്ഞു ഞങ്ങൾക്കിവിടെ ഇന്ത്യക്കാരെ ജീവിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അലി മണി ഒരു ലേഖനം വി ഇന്ത്യ സെവൻറ്റി ഫൈവ് അമൃതം ആസാദി എന്ന പേരിൽ മാധ്യമത്തിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ചിത്രങ്ങൾ സ്വാഭാവികമായും നമ്മൾ അറിയേണ്ടതും ആലോചിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ഇന്ന് ദേശാഭിമാനി ഈ സ്വാതന്ത്ര്യദിനത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൻ്റെ വാർത്ത എൻ്റെ പഴയ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവതരിപ്പിച്ചിരുന്നു ദേശാഭിമാനി നന്നായതിന് ഞാൻ മോദിക്ക് നന്ദിയും പറഞ്ഞിരുന്നു കാരണം ബി ജെ പി യുടെ ദേശീയതയാണ് സ്വാതന്ത്ര്യദിനത്തെ അംഗീകരിക്കുന്ന തരത്തിൽ മാറ്റുന്നതിന് സി പി എമ്മിനെ മാറ്റി തീർത്തത് എന്ന് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ അവരുടെ ഉള്ളിലിരിപ്പ് വെളിയിൽ വന്നിരിക്കുന്നു ഇന്നത്തെ ദേശാഭിമാനിയുടെ സ്വാതന്ത്ര്യദിന പതിപ്പിൽ പ്രധാനപ്പെട്ട വാർത്ത ഭയമാണ് ഇന്ത്യ എന്ന തലക്കെട്ടിലാണ് അതായത് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയാനുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം മുഴുവൻ നമുക്ക് പറയാനുണ്ട് പക്ഷേ ഇന്നും ദേശാഭിമാനി ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ എന്ന ഭയപ്പെടേണ്ട രാജ്യത്തെക്കുറിച്ചാണ് ഇതിനെ രാജ്യസ്നേഹം എന്നല്ല പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു അടവ് തന്ത്രമെന്ന നിലയിൽ നിങ്ങൾ നിലപാട് മാറ്റുകയും സ്വാതന്ത്ര്യദിനത്തെ ആഘോഷിക്കുകയും നിങ്ങൾ വെള്ളപൂശിയ വാക്കുകൾ കൊണ്ട് അത് ആഘോഷമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഇന്ത്യ വിരുദ്ധത നിങ്ങളുടെ ഉള്ളിലുള്ള ചൈന സ്നേഹമൊക്കെ പുറത്തു വരുന്നതാണ് നോം ചോംസ്കി നമുക്കറിയാം നോം ചോംസ്കി ഒരു ചിന്തകനാണ് ഷുനോം ചോംസ്കിയുടെ ഒരു ലേഖനം ഭയമാണ് ഇന്ത്യ ആ തലക്കെട്ട് തന്നെ ഭയപ്പെടുത്തുന്നതാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ ഒരു ഭയക്കേണ്ട രാജ്യമായി ചിത്രീകരിക്കാൻ സി പി എമ്മിന് എങ്ങനെയാണ് സാധിക്കുന്നത് ഈ സ്വാതന്ത്ര്യദിനത്തിൽ അതിൻ്റെ മുക്കാൽ നൂറ്റാണ്ടിൽ നിങ്ങൾ തെറ്റുതിരുത്തി ആഘോഷിക്കുമ്പോഴെങ്കിലും ഇന്ത്യ ഭയമല്ല ഇന്ത്യ വിശ്വാസമാണ് ആശ്വാസമാണ് ധൈര്യമാണ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ദേശാഭിമാനിക്ക് സാധിക്കാത്തത് ഇന്ത്യ എങ്ങനെയാണ് ഭയമാകുന്നത് ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് അമേരിക്ക പോലും പറയുന്നുണ്ട് ഭരണകൂടങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ ഇന്ത്യയിൽ സാധിക്കുന്നത് പോലെ മറ്റെത്ര രാജ്യങ്ങൾ സാധിക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ അങ്ങനെ സാധ്യതയുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ജനാധിപത്യത്തിൻ്റെ തികഞ്ഞ സങ്കല്പങ്ങളാണ് എന്നാൽ പക്ഷെ അവിടെയും നിയമം കർശനമാണ് നിയമത്തിന് വിധേയമല്ലാത്തതായി ഒന്നുമില്ല ഭരണാധികാരികൾ പോലും ഇവിടെ നിയമം പോലും കർശനമല്ലാതെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ രാജ്യത്തെയും പോലും അധിക്ഷേപിക്കുന്നതിനും പരിഹസിക്കുന്നതിനും നിർത്തിപ്പൊരിക്കുന്നതിനുമൊക്കെ സാധിക്കുന്ന തരം സുരക്ഷിതത്വമുള്ള രാജ്യമാണ് അതാണ് നമ്മുടെ ജനാധിപത്യത്തിന് സുഖം എന്ന് പറയുന്നത് എന്നാൽ ഈ രാജ്യത്തും ഭയം ഉണ്ടാക്കുന്നത് സി പി എമ്മിനെ പോലെയുള്ളവർ ഭരിക്കുമ്പോൾ നമുക്കറിയാം നിങ്ങൾ അധികാരവർഗത്തിനെതിരെ ഒന്നും പറയരുതേ എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ പോലീസ് നിയമത്തിൽ അഞ്ചു വർഷം വരെ തടവ് കൊടുക്കുന്ന തരത്തിൽ നൂറ്റി പതിനെട്ട് എന്ന് പറയുന്ന ഒരു കരി നിയമം കൊണ്ടുവന്ന സർക്കാരാണ് സി പി ഐ എമ്മിൻ്റെത് ആ സർക്കാർ അവരാണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതും അവരാണ് ഇവിടെ ഭയം വിളമ്പുന്നതും ഈ രാജ്യത്ത് പ്രഖ്യാപിതമായ ചില ഭൂരിപക്ഷ നിലപാടുകൾക്കൊപ്പം നിന്നില്ലെങ്കിൽ നിങ്ങൾ ചാപ്പയടിക്കപ്പെടുന്നത് ഈ നാട്ടിൽ മാത്രമാണ് നിങ്ങളുടെ രാഷ്ട്രീയം ഇസ്ലാമിനും ഇടതിനും അനുകൂലമല്ലെങ്കിൽ നിങ്ങൾ സംഘിപ്പട്ടം ചാർത്തി പരിഹസിക്കപ്പെടും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ റേപ്പ് ചെയ്യപ്പെടും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഗുണ്ടകളെ കൊണ്ട് ആക്രമിക്കും നിങ്ങൾക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ പോലും സാധ്യമല്ല മതേതരത്വവും സ്വതന്ത്ര അഭിപ്രായവും ഒക്കെ പ്രോ ഇസ്ലാമിക് പ്രോ ആവണം എന്ന ശാഠ്യമുള്ളവരാണ് നിങ്ങൾ ആളുകൾക്ക് കൂടി ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ ഒന്നും സ്വതന്ത്രമായി പറയാൻ കഴിയാത്ത ഒന്നും സ്വതന്ത്രമായി അവതരിപ്പിക്കാൻ കഴിയാത്ത അത്തരമൊരു ആശയമുണ്ടാക്കുകയും നിങ്ങളുടെ ബുദ്ധിയെ വിലയ്ക്ക് വാങ്ങി അടിമകളാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രവും ആ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഭരണകൂടവും ഇവിടെ ഭയം വിളമ്പുമ്പോൾ ഇന്ത്യ ഭയപ്പെടേണ്ട ഒരു രാജ്യമാണ് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യക്തിമൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇന്ത്യയിലായതുകൊണ്ടാണ് ഭയമാണ് ഇന്ത്യ എന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചത് ഇന്ത്യയിലായതുകൊണ്ടാണ് ചില മത തീവ്രവാദികൾക്ക് രാജ്യത്തിനെതിരെ ശബ്ദിക്കാൻ സാധിക്കുന്നത് ഭയമില്ലാത്ത ഏത് രാജ്യമാണുള്ളത് കമ്മ്യൂണിസ്റ്റ് ചൈനയോ നിങ്ങൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലാണ് ഭയമില്ലാതെ ജീവി കഴിയുന്നത് എന്നാണോ എങ്കിലെനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ ദേശീയത വേണ്ട നിങ്ങൾ സാർവദേശീയതയിൽ വിശ്വസിച്ചോളൂ പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി എഴുപത്തഞ്ചാമത്തെ ജന്മദിനത്തിലെങ്കിലും ഇന്ത്യ ഭയപ്പെടേണ്ട ഒന്നാണ് എന്ന തരത്തിൽ ലേഖനമെഴുതുന്ന രീതി നിങ്ങൾ അവസാനിപ്പിക്കുക ഈ ഒറ്റിക്കൊടുക്കൽ ഈ രാജ്യദ്രോഹം തുടരുന്നിടത്തോളം കാലം നിങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എനിക്ക് സഹതാപമാണ് എനിക്ക് സങ്കടമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഭയത്തിൻ്റേതല്ല അത് ആവേശത്തിൻ്റെതാണ് സുരക്ഷിതത്വത്തിൻ്റേതാണ് അത് പ്രതീക്ഷയുടേതാണ് ഇന്ത്യ ഒരുപാട് മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആ മുൻപിലെത്തുന്നതിന് തടസ്സം നിങ്ങളെപ്പോലെയുള്ള വിഷം വിളമ്പുന്ന പ്രത്യേക ശാസ്ത്രക്കാരാണ് ദേശാഭിമാനി തിരുത്തുക ഇന്ത്യ ഭയമല്ല ഇന്ത്യ ധൈര്യമാണ്